നമസ്കാരം. യാന മുൻസിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിൽ നിങ്ങൾക്ക് ഞാനിന്ന് എങ്ങനെ ഈ ഒരു കുഞ്ഞ് ബാസ്ക്കറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് വളരെ ഒരു ഈസി പ്രോജക്റ്റാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റിച്ചസ് ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് പിന്നെ സിംഗിൾ ക്രോഷേ, ഈ മൂന്നെണ്ണം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മാജിക് റിംഗ് വെച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, യാൺ വേണം, പിന്നെ ക്രോഷേ ഹുക്ക്. ഞാനൊരു 4.5 mm ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ, സിസേഴ്സ്, ഒരു സൂചി വേണം വീവിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു മാജിക് റിംഗ് ഉണ്ടാക്കണം. മാജിക് റിംഗ് ഉണ്ടാക്കുന്നതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്യുന്ന ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാജിക് റിംഗിലൂടെ ഒരു ചെയിൻ വൺ ക്രിയേറ്റ് ചെയ്യും. ചെയിൻ വൺ എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷയുടെ ഹൈറ്റ് ഡിറ്റർമിൻ ചെയ്യാനാണ്. സോ ഈ ചെയിൻ വൺ എഗെയിൻ ഒരു സിംഗിൾ ക്രോഷേ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ 11 സിംഗിൾ ക്രോഷയാണ് ഈ മാജിക് റിംഗിലൂടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഈ റൗണ്ട് വണ്ണിൽ, ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് ഈ ഫസ്റ്റ് ചെയിൻ ഉൾപ്പെടെ നമുക്ക് 12 സിംഗിൾ ക്രോഷയാണ് വേണ്ടത്. ഇപ്പോൾ 2 സിംഗിൾ ക്രോഷേ കഴിഞ്ഞു, മൂന്നാമത്തത്, നാലാമത്തത്. ഇപ്പോൾ ഇതിൽ 11 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഫസ്റ്റ് ഇട്ട് ആ ചെയിനിലൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഈ ഫസ്റ്റ് റൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇത് കുറച്ച് ട്രിക്കിയാണ് കണ്ടുപിടിക്കാനായിട്ട്, കാരണം ആ ഒരു ചെയിൻ ചെറിയ ഒരു ചെയിനായി ഇരിക്കുകയാണ്. ഇതാണ് സിംഗിൾ ഫസ്റ്റ് റൗണ്ട് സിംഗിൾ ക്രോഷേ ചെയ്ത് ഞാനിപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫസ്റ്റ് റൗണ്ട് തീർത്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പതുക്കെ ആ മാജിക് റിങ്ങിൻ്റെ ചെയിന് ടെയിൽ പുറകോട്ട് വലിച്ചിട്ട് റിംഗ് ഹോൾ ചെറുതാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യണം. സെക്കൻഡ് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്യുന്ന ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ മാജിക് റിങ്ങിൻ്റെ വലിപ്പം കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു ചെയിൻ വൺ ചെയ്യാണ്. ഈ ചെയിൻ വൺ എഗെയിൻ സിംഗിൾ ക്രോഷേ ആയിട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. എന്നിട്ട് അടുത്ത കാണുന്ന ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്യണം. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു, അതേ സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യണം. അപ്പോൾ നമുക്ക് 2 സിംഗിൾ ക്രോഷേ കിട്ടി. ഇത് ആദ്യം ഇട്ട ചെയിനാണ്. അതിൽ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് ഈ
round and beginning mark cheyan povunnu. Okay, so nammal endu cheythu nu vachala first oru chain ittu round 2 la first oru chain adu single crochet aayittu count cheyyum ennittu previous round inde next chain la rendu single crochet veedam cheyidittundu. Again ee pattern ini repeat cheyyam. One single crochet in one stitch, adinte adutha stitch la rendu single crochet veedam idanam. Again one single crochet in one stitch, ennittu rendu single crochet adinte adutha അല്ലെങ്കിൽ തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഇടുക. ഇങ്ങനെ ഈ പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇങ്ങനെ ഈ റൗണ്ട് തീരുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കണം ടോട്ടലായിട്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ 18 സ്റ്റിച്ചസ് ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ ഈ റൗണ്ട് ഈ സെക്കൻഡ് റൗണ്ട് അവസാനിക്കുമ്പോൾ അതിൽ 12-ാമത്തെ സ്റ്റിച്ച് പ്രീ റൗണ്ട് വണ്ണിലെ 12-ാമത്തെ സ്റ്റിച്ചിൽ രണ്ട് സിംഗിൾ ക്രോഷ്യ വെച്ച് വേണം അവസാനിക്കാൻ. അങ്ങനെ റൗണ്ട് ടുവിൻ്റെ ടോട്ടൽ സ്റ്റിച്ചസ് എന്ന് പറയുന്നത് 18 ആണ്. ഇനി നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൽ തന്നെ ഈ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ എഗെയിൻ ഹൈ സിംഗിൾ ക്രോഷ്യ ചെയ്യണം. സോ വൺ ചെയിൻ ഇടുക, എന്നിട്ട് വീണ്ടും ഈ റൗണ്ടിൽ ഇൻക്രീസ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. എഗെയിൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യണം. നമുക്ക് ഈ സിംഗിൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ഐ മീൻ ചെയിൻ ഇട്ടതിനെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം സ്റ്റിച്ച് മാർക്കർ കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൗണ്ട് 3 തുടക്കമെന്ന് അറിയാൻ പറ്റും. സോ ഈ റൗണ്ട് 3 ഈ ചെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, ഇത് സെക്കൻഡ് ഇതിൽ ഒരു സിംഗിൾ ക്രോഷേ. ഇനി ഇതിൽ വീണ്ടും രണ്ട് സിംഗിൾ ക്രോഷേ ഇടുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. വൺ സിംഗിൾ ക്രോഷേ, വൺ സിംഗിൾ ക്രോഷേ, ടു സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ, ടു സിംഗിൾ ക്രോഷേ. വീണ്ടും പാറ്റേൺ കാണിക്കാം. വൺ സിംഗിൾ ക്രോഷേ, വൺ സിംഗിൾ ക്രോഷേ, ടു സിംഗിൾ ക്രോഷേ. ഇത് ഓരോന്നും ഓരോരോ സ്റ്റിച്ചിലാണ് നമ്മളിങ്ങനെ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൗണ്ട് 3 അവസാനിക്കുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. സോ ഫസ്റ്റ് നമ്മൾ മാജിക് സർക്കിൾ ഇട്ടു, അതിൽ 12 സിംഗിൾ ക്രോഷേ ചെയ്തു. ചെയിൻ 1 11 സിംഗിൾ ക്രോഷേ, അങ്ങനെ 12 സിംഗിൾ ക്രോഷേ ആയി. എന്നിട്ട് റൗണ്ട് 2 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ആ റൗണ്ട് 1 തീർത്തു. റൗണ്ട് 2 നമ്മൾ ഒരു വീണ്ടും ഒരു ചെയിൻ 1 ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വൺ സിംഗിൾ ക്രോഷേ ഇൻ വൺ സ്റ്റിച്ച്, നെക്സ്റ്റ് സ്റ്റിച്ചിൽ ടു സിംഗിൾ ക്രോഷേ. അങ്ങനെ 18 സ്റ്റിച്ചസ് നമ്മൾ ഇട്ട് സെക്കൻഡ് റൗണ്ട് പൂർത്തീകരിച്ചു. മൂന്നാമത്തെ റൗണ്ടിൽ നമ്മൾ 24 സ്റ്റിച്ചസ് കൊണ്ടുവരണം. അതെങ്ങനെയെന്ന് വെച്ചാൽ ചെയിൻ 1, എന്നിട്ട് നെക്സ്റ്റ് പ്രീവിയസ് റൗണ്ടിലെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ഇട്ടു, പിന്നെ ടു സിംഗിൾ ക്രോഷേ ഇൻ ദി നെക്സ്റ്റ് സ്റ്റിച്ച്. പാറ്റേൺ എന്ന് പറയുന്നത് വൺ സിംഗിൾ ക്രോഷേ, വൺ സിംഗിൾ ക്രോഷേ, ടു സിംഗിൾ ക്രോഷേ. ഇങ്ങനെ കൗണ്ട് ചെയ്ത് ഇങ്ങനെ ക്രോഷേ ചെയ്തിട്ട് അവസാനം ഈ 18-ാമത്തെ സ്റ്റിച്ച് റൗണ്ട് 2 18-ാമത്തെ സ്റ്റിച്ചിൽ എത്തുമ്പോൾ നമുക്ക് രണ്ട് സിംഗിൾ ക്രോഷേ കൊണ്ട് നമ്മൾ ഈ ഇത് തേർഡ് റൗണ്ട് അവസാനിക്കും. അങ്ങനെ മൊത്തം 24 സ്റ്റിച്ചസ് ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ചെയിനിൽ, അതായത് റൗണ്ട് 3 ചെയിൻ 1 വിച്ച് ഇസ് ദ സെക്കൻഡ് സിംഗിൾ ക്രോഷേ, അതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോവുകയാണ്.
എന്നിട്ട് റൗണ്ട് ഫോർ സ്റ്റാർട്ട് ചെയ്യണം. റൗണ്ട് ഫോർ വളരെ ഈസിയാണ്. ഇപ്പോൾ എനിക്ക് ഇത് മൊത്തം ഈ സ്ലിപ്പ് സ്റ്റിച്ച് അല്ലാതെ ഇതുവരെ എനിക്ക് 24 സ്റ്റിച്ച് ഉണ്ട്. ഇപ്പോൾ ഞാൻ റൗണ്ട് ഫോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച് ചെയിൻ വൺ. ഈ ഇതിൽ 24 സിംഗിൾ ക്രോഷേ വീതം നമ്മൾ റൗണ്ട് ഫോറിൽ ചെയ്യാൻ പോകുന്നു. ചെയിൻ വൺ ചെയ്തു. ഇനി ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ. വൺ ടു ത്രീ. ഇങ്ങനെ ഇതുവരെ നമ്മൾ എന്തെങ്കിലും ആ ഇത് മാർക്ക് ചെയ്തേക്കാം. മൂന്നെണ്ണം ചെയ്തു, മൂന്ന് സ്റ്റിച്ചിൻ്റെ പുറകോട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് സ്റ്റിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മൊത്തം റൗണ്ട് ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് 24 സ്റ്റിച്ച് ഉണ്ടായിരിക്കണം. എനിക്കിപ്പോൾ ഇതിൽ 24 സ്റ്റിച്ചസ് വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു കുഞ്ഞ് സ്റ്റിച്ചുണ്ട്, ഇത് ഒരു ഫേക്ക് സ്റ്റിച്ചാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഒരു റൗണ്ട് ഫിനിഷ് ഓഫ് ചെയ്യില്ലേ, ആ സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഈ ഓരോ റൗണ്ട് അവസാനിക്കുമ്പോഴും നിങ്ങൾ എവിടെയാണോ ചെയിൻ വൺ ഇട്ട് ഒരു റൗണ്ട് തുടങ്ങുന്നത് അവിടെ വേണം നിങ്ങൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ഓഫ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫേക്ക് സ്റ്റിച്ച്, ഇതാണ് എൻ്റെ ചെയിൻ വൺ ഈ തേർഡ് ഫോർത്ത് റൗണ്ടിൻ്റെ. അപ്പോൾ ഞാൻ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോവുകയാണ്. ഇനി ഞാൻ ഇതുപോലെ റൗണ്ട് എയ്റ്റ് വരെ ഞാൻ 24 സ്റ്റിച്ചസ് ചെയ്തു സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് റൗണ്ട് നമ്മൾ മാജിക് റിങ്ങിൽ നമ്മൾ 12 സിംഗിൾ ക്രോഷേ ചെയ്തു. സെക്കൻഡ് റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷേ ഓരോ ഇൻക്രീസ് വീതം ചെയ്തു. തേർഡ് റൗണ്ടിൽ 24 സ്റ്റിച്ചസ് വീതം ചെയ്തു ഇൻക്രീസ് വെച്ചിട്ട്. ഫോർത്ത് റൗണ്ടിൽ നമ്മൾ 24 സ്റ്റിച്ചസ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഇനി എനിക്കങ്ങോട്ട് റൗണ്ട് 5, 6, 7, 8 ഉണ്ട്. ഞാൻ അത്രയും വരെയും ഈ 24 സ്റ്റിച്ചസ് സിംഗിൾ ക്രോഷേ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓരോ തവണ ഞാൻ ആ റൗണ്ട് ഫിനിഷ് ഓഫ് ചെയ്യുന്നത് ഫസ്റ്റ് സിംഗിൾ ക്രോഷേയിൽ ആണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഫിനിഷ് ഓഫ് ചെയ്യുന്നത്. ആ സ്റ്റിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ 8 റൗണ്ട് വരെ എത്തുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഈ സർക്കിൾ ഇങ്ങനെ കേൾ ചെയ്ത് മേളിലോട്ട് വരുന്നത്. അതാണ് ആ ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ചെയിൻ വൺ വിച്ച് ഇസ് എ സിംഗിൾ ക്രോഷേ. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും ഞാൻ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഈ ചെയിൻ വൺ ഇട്ടത് ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 സ്റ്റിച്ചസ് ഈ 5th റൗണ്ടിൽ ഞാൻ ചെയ്തു. ഇനി ഇതുപോലെ ഞാൻ 8 റൗണ്ട്സ് വരെ, ടോട്ടൽ 8 റൗണ്ട്സ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ എൻ്റെ ഞാൻ റൗണ്ട് 6 പൂർത്തി വരച്ചപ്പോഴേക്കും ചെറിയ ഒരു കേൾ ചെയ്തുകൊണ്ട് വരാണ് എൻ്റെ ബാസ്ക്കറ്റ്. സോ ഒന്ന് കാണാം അത്. 1, 2, 3, 4, 5, 6 ഇതാണ് എൻ്റെ 6th റൗണ്ട്. അത് അത്രയും ചെയ്തപ്പോഴേക്കും എൻ്റെ ബോക്സ് ഐ മീൻ സോറി എൻ്റെ ബാസ്ക്കറ്റ് ഒന്ന് കേൾ ചെയ്തുകൊണ്ട് വന്നു തുടങ്ങി. ഇനി ഒരു 2 മോർ റൗണ്ട്സ് ഞാൻ ചെയ്യാൻ പോവാണ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 8 റൗണ്ട്സ് ആണ് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ റൗണ്ടും നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സ്റ്റിച്ചേഴ്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യണം. 24 തന്നെ വരുന്നു എന്നറിയാനായിട്ട് ഒരു സ്റ്റിച്ച് കൂടിയോ കുറയോ ചെയ്യുകയാണെങ്കിൽ
ഇൻക്രീസോ ഡിക്രീസോ ആ ഷേപ്പിൽ ഉണ്ടാകും. എന്നിട്ട് അത് പ്രോപ്പർ ഒരു ബാസ്ക്കറ്റ് ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് കാരണം മസ്റ്റായിട്ടും ഓരോ റൗണ്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും 24 സ്റ്റിച്ച് വീതം ഉണ്ടോ എന്നുള്ളത് എണ്ണി ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഞാൻ എൻ്റെ ബാസ്ക്കറ്റ് 8 റൗണ്ട് പൂർത്തീകരിച്ചു. ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു കേൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി എനിക്കിതിൽ പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾ ഓരോ റൗണ്ട് ചെയ്യുമ്പോഴും നിങ്ങൾ 24 സ്റ്റിച്ചസ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടോയെന്ന് കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഇൻക്രീസോ ഡിക്രീസോ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബാസ്ക്കറ്റിൻ്റെ പ്രോപ്പർ ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ, ഇതിൻ്റെ കറക്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡും റോങ് സൈഡും പറഞ്ഞുതരാൻ പോവുകയാണ്. ഇതിപ്പോൾ ഈ സൈഡ് കാണുന്നത്, ഈ പുറത്ത് കാണുന്ന ഈ സൈഡ് റോങ് സൈഡാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ടെയില്. ഇത് നമ്മുടെ റോങ് സൈഡാണ്. ഈ അകത്ത് കാണുന്നതാണ് റൈറ്റ് സൈഡ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, പതുക്കെ ഇതിനെ ഇങ്ങോട്ട് മറിച്ചെടുക്കാൻ പോവുക. ഓക്കെ, സോ ഇപ്പോൾ എന്തായി, നമ്മുടെ റൈറ്റ് സൈഡ് പുറത്ത് കാണാൻ പറ്റുന്നുണ്ട്. അകത്ത് കാണുന്നത് ഇപ്പോൾ റോങ് സൈഡാണ്. മാജിക് റിങ്ങിൻ്റെ ടെയിൽ ഇതിലുണ്ട്. ഇനി നമ്മൾ ഈ ബാസ്ക്കറ്റിന് ഒരു ടെയിൽ സോറി ഒരു ഹാൻഡിൽ വെക്കണ്ടേ, അതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 12 ചെയിൻ ചെയ്ത് നോക്കാൻ പോവുകയാണ്. അത്രയും മതിയാകുമോ എന്ന് അറിയാനായിട്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ചെയിൻ ചെയ്തു. ഇനി ബാസ്ക്കറ്റിൻ്റെ കറക്റ്റ് ആ സെൻറ്റർ പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബാസ്ക്കറ്റിന് 24 ക്രോഷേ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ 24 പകുതി എന്ന് പറയുന്നത് 12. അപ്പോൾ 12 സിംഗിൾ ക്രോഷേയിൽ വേണം ഈ ഹാൻഡിലിൻ്റെ മറുവശം എത്തേണ്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിപ്പോൾ സ്റ്റിച്ച് ഫസ്റ്റ് സിംഗിൾ ക്രോഷേ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഇതാണ് 12 സ്റ്റിച്ച്. അപ്പോൾ ഞാൻ അതിൽ ഈ സ്റ്റിച്ച് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ആ ഹാൻഡിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ സ്റ്റിച്ച് മാർക്കറുള്ള ഈ സ്റ്റിച്ചിൽ വേണം എനിക്ക് കൊണ്ടുവന്ന് ചേർപ്പിക്കാനായിട്ട്. ഒരു തവണ കൂടെ കൗണ്ട് ചെയ്ത് നോക്കാം. ഇത് ഫസ്റ്റ്, ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ ഞാൻ ഈ ഹാൻഡിൽ ഇവിടെ നിന്ന് ഈ സ്റ്റിച്ചിൽ വേണം എനിക്ക് കൊണ്ടുവന്ന് ചേർപ്പിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യമേ ആ ഹുക്ക് ഒന്ന് അകത്തോട്ട് കടത്തി വിട്ടിട്ട് എടുക്കുകയാണ്. എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ ആ ഹൈറ്റ് നോക്കാം. ഇത് ഹാൻഡിൽ എനിക്ക് കുറച്ച് ചെറുതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ചെയിനിൻ്റെ ലെങ്ത് കൂട്ടാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ആ സ്റ്റിച്ച് മാർക്കർ അവിടെ തന്നെ ഇടുന്നു. എന്നിട്ട് ഇപ്പോൾ 12 എന്നുള്ളത് ഞാൻ ഒരു 18, 14, 15, 16, 17, 18 ചെയ്തു. സാമാന്യം ഒരു ഹൈറ്റ് ഉണ്ട് ഈ ബാസ്ക്കറ്റിന്, ഈ ഹാൻഡിൽ ഇടുമ്പോഴേക്കും. ഞാൻ ഇപ്പോൾ 18 ചെയിൻസ് കൊണ്ട് നിർത്താൻ പോവുകയാണ് ഈ ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിൽ. അപ്പോൾ ഞാൻ ഇനി ഈ 12 സ്റ്റിച്ചിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട്
ഇതിനെ അവസാനിപ്പിക്കും. ഈ ഹാൻഡിലിൻ്റെ ഈ റൗണ്ട് അവസാനിപ്പിക്കാൻ പോവാണ് ഞാനിനി. ഇതിനെ കട്ട് ചെയ്തിട്ട് ടെയിൽ കട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ആ ടെയിൽ കട്ട് ചെയ്യും. എന്നിട്ട് അതിനെ വീവിൻ ചെയ്യാൻ പോവുകയാണ്. അതിന് ശേഷം ഞാൻ ഈ ഒരു പൂവ് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് വീവിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാസ്ക്കറ്റിനെ ഒന്നുകൂടെ ഒന്ന് റോങ് സൈഡ് പുറത്തേക്ക് ആക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ പതുക്കെ പതുക്കെ വീവിൻ ചെയ്തിട്ട് ഈ യാണും കട്ട് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ ഈ മാജിക് റിങ്ങിൻ്റെ ഈ ടെയിലും കട്ട് ചെയ്ത് ചെയ്യാൻ പോവുകയാണ്. ഞാൻ വീവിൻ ചെയ്തിട്ട് ആ എൻഡ് കട്ട് ചെയ്തു. ഇപ്പോൾ മാജിക് റിങ്ങിൻ്റെ ഈ ടെയിലും കട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്കുള്ളത് ഇത് റോങ് സൈഡാണ്. അതിനെ വീണ്ടും ഞാൻ മറിച്ച് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ കറക്റ്റ് സൈഡ് മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ബാസ്ക്കറ്റിൻ്റെ ഷേപ്പ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പൂവ് ഞാൻ ഇതിലിങ്ങനെ ഘടിപ്പിക്കാൻ പോവുകയാണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ പൂവിൻ്റെ ഈ രണ്ട് ടെയിലും ഞാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാസ്ക്കറ്റിൻ്റെ ഈ ഹാൻഡിലിൻ്റെ രണ്ട് സൈഡിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഈ മുൻവശത്തോ പുറകുവശത്തോ നിങ്ങൾക്ക് വയ്ക്കാം. ഇറ്റ് ഈസ് അപ് ടു യു വെയർ യു ഹാവ് ടു ഫിക്സ് ഇറ്റ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഹാൻഡിലിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ ഒരു ക്രോഷേ ഹുക്ക് യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ അത് ഞാൻ ഈ പതുക്കെ ഈ ഹോളിലൂടെ ഇങ്ങനെ കടത്തി വിട്ടിട്ട് വലിച്ച് എടുത്താൽ മതിയാകും. എന്നിട്ട് ഞാൻ പതുക്കെ ഇതിനെ ഒന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഫൈവ് പെറ്റൽ ഫ്ലവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ആ ട്യൂട്ടോറിയൽ ആ ഫ്ലവറാണ് ഇത്. സോ അതിങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും വലിപ്പമുള്ള ഒരു ഫ്ലവർ ചെയ്യാം, അല്ലെങ്കിൽ ഈ നേരത്തെ കാണിച്ച ഇതിലുള്ള പോലെ മൂന്ന് പെറ്റല്. അത് ഞാൻ ഫൈവ് പെറ്റലാണ് ചെയ്തത്. ഇതിൽ അതിൽ അതേ പാറ്റേണിൽ ഞാൻ മൂന്ന് പെറ്റലുള്ളത് ചെയ്തതാണ് ഈ ഫ്ലവർ. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അത് ചെയ്യാം. എന്നിട്ട് അതാണ് ഞാൻ ഇതിലിങ്ങനെ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ ഘടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഈ ലെഫ്റ്റ് ഓവർ ഈ ആളുണ്ടല്ലോ, അതിനെ ഞാൻ പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് വലിക്കുകയാണ്. വലിച്ചെടുത്തു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മുറുക്കി കെട്ടുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഈ ഫ്ലവർ ഞാനിതിൽ പ്രോപ്പറായിട്ട് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള യാണ് ഞാനങ്ങ് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ ഈ ബാസ്ക്കറ്റ് റെഡിയായി. അതിലൊരു കുഞ്ഞ് ഒരു അലങ്കാരവും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റായിട്ടോ, അല്ലെങ്കിൽ ന്യൂ ഇയർ ഗിഫ്റ്റായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ട്രീയിൽ ഇങ്ങനെ ആ ചെടിയിൽ ഇങ്ങനെ തൂക്കിയിടുകയോ, ഒരു ക്രിസ്മസ് ഓർണമെൻ്റായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം.
നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനും അതുപോലെ ട്യൂട്ടോറിയലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠിക്കും തോറും ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അടുത്ത ട്യൂട്ടോറിയൽ വരെ, അടുത്ത ട്യൂട്ടോറിയൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.